ഉക്രൈന്റെ നാല് പ്രദേശങ്ങളിലെ റഷ്യ അവരുടെ രാജ്യത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നാറ്റോയുടെ പിന്തുണയോടെ ആക്രമണം കടുപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി ഉക്രൈൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഈ താക്കീത് നൽകി മണിക്കൂറുകൾക്കുള്ളിൽ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടണമെന്നുദ്ദേശത്തോടെ മാത്രം നടത്തിയതാണ് ഈ ആക്രമണം സപ്രോഷ്യ മേഖലയിൽ ആളുകളുമായി പോവുകയായിരുന്ന വാഹനത്തിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ മുപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് എൺപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം സപ്രോഷ്യ റീജിയണൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ മേധാവി അലക്സാണ്ടർ സ്റ്റാറുഖാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ഡോണൾഡ് ലോഹാൻസ് കേഴ്സൺ സപ്രോഷ്യ തുടങ്ങിയ പ്രദേശങ്ങൾ റഷ്യയുമായി കൂട്ടിച്ചേർക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ജനഹിതമനുസരിച്ചാണ് ഈ പ്രദേശങ്ങളെ റഷ്യയോട് ചേർക്കുന്നത് എന്നായിരുന്നു വാദം പുതിയ തീരുമാനപ്രകാരം ഈ പ്രദേശത്തെ ജനങ്ങൾ റഷ്യയുടെ ഭാഗമായിരിക്കുമെന്നും പുടിൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ക്രമീയ്യ സ്വന്തമാക്കിയ അതേ മാതൃകയിലായിരുന്നു റഷ്യയുടെ നീക്കം അതേസമയം റഷ്യയുടെ നീക്കത്തെ ഉക്രൈനും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ശക്തമായി അപലപിച്ചു ക്രമിനലിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിലായിരുന്നു പുടിൻ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ റഷ്യൻ ഭരണകൂടത്തെ നിയമിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി